അടുത്തതായിട്ട് നമുക്ക് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ ലിനേയസ് എന്ന് പറയുന്ന സ്വീഡിഷ് ബൊട്ടാണിസ്റ്റ് ആണ്. ഈ കരോളസ് എന്ന് എഴുതിയേക്കുന്നതിന് പകരം CARL എന്നും എഴുതാം. ചില പുസ്തകങ്ങളിൽ നിങ്ങൾ അങ്ങനെ കാണും, രണ്ടും ശരിയാണ്. കാൾ ലിനേയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എനിവേ എന്ത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഓർഗാനിസംസിനെ രണ്ട് ഗ്രൂപ്പായിട്ട്, രണ്ട് കിങ്ഡംസ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണവ? ആനിമൽ കിങ്ഡവും പ്ലാന്റ് കിങ്ഡവും. രണ്ട് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? പ്ലാന്റ്സും ആനിമൽസും അല്ലെ. അപ്പോ പ്ലാന്റ്സ് ഉൾപ്പെടുന്ന ഗ്രൂപ്പിനെ എന്താണ് വിളിക്കുക? കിങ്ഡം പ്ലാന്റെ. അതുപോലെ ആനിമൽസ് വരുന്ന ഗ്രൂപ്പിനെ എന്താണ് വിളിക്കുക? കിങ്ഡം ആനിമാലിയ. ഓക്കെ, അപ്പോ കിങ്ഡം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. എന്താ കിങ്ഡം? നിങ്ങൾക്കറിയാലോ എന്താ കിങ്ഡം. എന്താണ്? ഒരു പ്ലേസ് അല്ലെങ്കിൽ കൺട്രി ഓർ എ ടെറിട്ടറി റൂൾഡ് ബൈ എ കിങ് ഓർ എ ക്യൂൻ അല്ലെ. ഒരു രാജാവ് അല്ലെ രാജ്ഞി ഭരിക്കുന്ന സ്ഥലം, ഏരിയ, എന്താണ് അതിന് പറയുക, സാമ്രാജ്യം അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് സാമ്രാജ്യങ്ങളുടെ കാര്യമാണ് പറയുക. പ്ലാന്റ്സിന്റെ സാമ്രാജ്യവും ആനിമൽസിന്റെ സാമ്രാജ്യവും അല്ലെ. അപ്പൊ കിങ്ഡം എന്ന വാക്ക് ഇനിയും ആ ടേം നിങ്ങൾ കാണും കേട്ടോ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ്? രണ്ട് കിങ്ഡംസ് ആണുള്ളത്. ഏതൊക്കെയാണ്? കിങ്ഡം പ്ലാന്റ്, അതുപോലെ തന്നെ ഏതാണ്? കിങ്ഡം അനിമാലിയ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഒരു പ്രത്യേകത, ഇത് മോസ്റ്റ് ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പോൾ ബയോളജിയോ ബോട്ടണിയോ പഠിക്കാത്ത ഒരാളോട് നിങ്ങൾ ഓർഗാനിസംസിനെ ഒന്ന് ഗ്രൂപ്പ് തിരിക്കാവോ എന്ന് ചോദിച്ചാൽ അവരെങ്ങനെ ഗ്രൂപ്പ് തിരിക്കും? പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കും, ഉറപ്പല്ലേ. അപ്പൊ ഇതൊരു ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ. പിന്നെ ഇറ്റ് ഈസ് എങ്ങനെയാണ്? ഈസി ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ വളരെ എളുപ്പം, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കും, മനസ്സിലാവും അല്ലേ. അപ്പോഴ് ഈ ക്ലാസിഫിക്കേഷൻ വളരെ എളുപ്പമൊക്കെയാണ്. പക്ഷെ ഇതിന് ചില എന്തൊക്കെയുണ്ട്? ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ചില ന്യൂനതകളുണ്ട്. ഓക്കെ, വളരെ എളുപ്പമൊക്കെ ആണെങ്കിലും സയന്റിഫിക്കലി നമ്മൾ പറയുമ്പോൾ ഇതിന് ചില ന്യൂനതകളുണ്ട്. ന്യൂനതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ന്യൂനത ഇതാണ്, ദി സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ്. ഈ സിസ്റ്റം എന്താണ്? യൂകാരിയോട്സിനെയും പ്രോകാരിയോട്സിനെയും വേർതിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു നല്ല സിസ്റ്റം ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് പ്രോകാരിയോട്സിനെയും യൂകാരിയോട്സിനെയും വേർതിരിച്ചേനെ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? വേർതിരിച്ചിട്ടില്ല. അപ്പോൾ വേർതിരിച്ചിട്ടില്ല എന്നുള്ള കാര്യം പിടികിട്ടി. പക്ഷെ എന്താണ് ഈ പ്രോകാരിയോട്സും യൂകാരിയോട്സും? എന്താണ് പ്രോകാരിയോട്സ് എന്ന് ആദ്യം നോക്കാം. പ്രോ എന്നാൽ എന്ന ഭാഗത്തിന്റെ അർത്ഥം ബിഫോർ എന്നാണ്. കാരിയോട്ട എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന ടേം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ, മറ്റൊരു വാക്ക് കേട്ടിട്ടുണ്ട്, മർമ്മം അല്ലെ, ചെറിയ ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ളതാണ്. മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിനകത്ത്, സെല്ലിന്റെ അകത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഭാഗമാണ്, ഒരു കോശ അംഗമാണ്, ഒരു സെൽ ഓർഗനല്ലാണ് ഏത്? ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം അല്ലെ. അപ്പോൾ പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഉണ്ടാകുന്നതിന് മുൻപുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തവസ്ഥയാണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത അവസ്ഥ അല്ലെ. അപ്പോൾ പ്രോകാരിയോട്സ് എന്ന് എപ്പോൾ കേട്ടാലും നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണം? അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല. എന്താ ഈ ക്ലിയർ ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക? സാധാരണഗതിയിൽ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസിനെ പൊതിഞ്ഞ് ഒരു ഇരട്ട സ്തരമുണ്ട്, ഒരു ഡബിൾ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഒരു മെംബ്രെയിൻ കൊണ്ട്, ഒരു സ്തരം കൊണ്ട് പൊതിഞ്ഞാണ് ഈ ന്യൂക്ലിയസ് കാണപ്പെടുക. അതിനകത്താണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ DNA ജീനുകളും ഒക്കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡബിൾ മെംബ്രെയിൻ കൊണ്ട് പൊതിയപ്പെട്ട ന്യൂക്ലിയസ് ആർക്കില്ല? പ്രോകാരിയോട്സിനില്ല. ഇനി അത് മാത്രമല്ല, മെംബ്രെയിൻ കൊണ്ട് പൊതിയപ്പെട്ട ഒരു കോശ അംഗങ്ങളും, കോശാംഗങ്ങൾക്ക് മറ്റൊരു പേര് നമ്മൾ ഉപയോഗിക്കും, സെൽ ഓർഗനൽസ് എന്ന ടേമാണ് ഉപയോഗിക്കുക. നമ്മളിനി വരുമ്പോഴത് കാണും. അപ്പോഴ് സെൽ ഓർഗനൽസ് ഇങ്ങനെ കേട്ടപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നി, അതിപ്പോൾ എന്ത് സാധനമാണാവോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേങ്കിൽ ചില കോശാംഗങ്ങളുടെ പേര് ഞാൻ പറയാം. മൈറ്റോകോൺഡ്രിയോൺ, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി ബോഡീസ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞതെല്ലാം പല പല കോശ അംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസിന്റെ പേരാണ്. ഞാൻ ഈ പറഞ്ഞവരെല്ലാവരും മെംബ്രെയിൻ കൊണ്ട് അല്ലെങ്കിൽ സ്തരം കൊണ്ട് പൊതിയപ്പെട്ട ആൾക്കാരാണ്.
സെൽ ഓർഗനൽസ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ പ്രോകാരിയോട്സിന് ഞാനിപ്പോ ഈ പറഞ്ഞ സെൽ ഓർഗനൽസ് കോശ അംഗങ്ങളോ ന്യൂക്ലിയസോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. പ്രോകാരിയോട്സിൽ ന്യൂക്ലിയസ് ഇല്ല, മൈറ്റോകോൺഡ്രിയോണോ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവോ ക്ലോറോപ്ലാസ്റ്റോ ഒന്നും ഇല്ല. ഓക്കെ, പിന്നെ അവർക്ക് എന്താണ് ഉള്ളത്? അവർക്ക് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ എല്ലാ ഓർഗാനിസംസിനും എല്ലാവർക്കും ഉണ്ട്. ഏറ്റവും ചെറിയ, നമ്മൾ ഈ ഇടയ്ക്ക് കേട്ട് തുടങ്ങിയിട്ടുണ്ട് കൊറോണ വൈറസ് എന്നൊക്കെ അല്ലേ, വളരെ സിമ്പിൾ ബോഡിയാണെന്നൊക്കെ കേട്ടു, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കും. അതിനുൾപ്പെടെ എല്ലാവർക്കും എന്നാ ഉണ്ട്? ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അത് ഡി എൻ എ ആകാം ആർ എൻ എ ആകാം, അതുണ്ട്. പക്ഷെ എന്തില്ല? പ്രോകാരിയോട്സിനെ സംബന്ധിച്ച ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അവർക്ക് ഡി എൻ എ ഉണ്ട്, പക്ഷെ എന്തില്ല? അവർക്ക് ന്യൂക്ലിയസോ മറ്റ് കോശാംഗങ്ങൾ സെൽ ഓർഗനൽസ് മെംബ്രെയിൻ കൊണ്ട് പൊതിയപ്പെട്ട സെൽ ഓർഗനൽസോ ഇല്ല. മെംബ്രെയിൻ കൊണ്ട് പൊതിയാത്ത സെൽ ഓർഗനൽ ഉണ്ട് റൈബോസോം, അത് പ്രോകാരിയോട്സിനുണ്ട്. ഓക്കെ, ഇനി അപ്പൊ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞ രണ്ട് പോയിന്റുകൾ നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക. പ്രോകാരിയോട്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കണം? ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് പൊതിയപ്പെട്ട ന്യൂക്ലിയസ് ഇല്ല, മെംബ്രെയിൻ കൊണ്ട് പൊതിയപ്പെട്ട സെൽ ഓർഗനൽസ് ഒന്നും ഇവർക്കില്ല. ഈ രണ്ട് പോയിന്റുകളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ യൂക്കാരിയോട്സിലേക്ക് വരാം. ഞാനിപ്പോ ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് യൂക്കാരിയോട്സിന്റെ അവസ്ഥ. അവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എങ്ങനെയുള്ളതാണ്? അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട് എന്ന് പറഞ്ഞാല് ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് പൊതിയപ്പെട്ട ക്ലിയർ ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ മെംബ്രെയിൻ കൊണ്ട് പൊതിയപ്പെട്ട, സ്തരം കൊണ്ട് പൊതിയപ്പെട്ട സെൽ ഓർഗനൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ യൂക്കാരിയോട്സിന് എന്തുണ്ട്? അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്, കൂടാതെ മൈറ്റോകോൺഡ്രിയോൺ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഗോൾഗി ബോഡി ഒക്കെ അവർക്കുണ്ട്. അപ്പോഴും നമ്മൾ ഇതിനകത്ത് ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഈ യൂക്കാരിയോട്സ് ആണ്. ഓക്കെ, ഇനി പ്രോകാരിയോട്സിന് എന്നാൽ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ബാക്ടീരിയ പ്രോകാരിയോട്സ് ആണ്. നമുക്ക് പല അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലാത്തവരും ഉണ്ട് കേട്ടോ, ഉപകാരികളും ഉണ്ട്. എനിവേ, അപ്പൊ ബാക്ടീരിയ പ്രോകാരിയോട്സിലാണ് വരിക. അപ്പോഴ് ഈ ക്ലാസിഫിക്കേഷന്റെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണ്? യൂക്കാരിയോട്സിനെയും പ്രോകാരിയോട്സിനെയും വേർതിരിക്കാൻ പറ്റിയില്ല. പ്ലാന്റ് കിങ്ഡത്തിനകത്തും പ്രോകാരിയോട്സും യൂക്കാരിയോട്സും കിടപ്പുണ്ട്, അതുപോലെ തന്നെ ആനിമൽ കിങ്ഡത്തിനകത്തും യൂക്കാരിയോട്സും പ്രോകാരിയോട്സും വരും. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. ഇനി ഈ സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. എന്താണ് യൂണിസെല്ലുലാർ? യൂണിസെല്ലുലാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു സെല്ല് ഉള്ളത് അല്ലെ. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാലോ ഒന്നിലധികം സെല്ല് കോശങ്ങൾ ഉള്ളത് എന്നാണ് അർത്ഥം അല്ലെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? യൂണിസെല്ലുലാർ ഒരു കോശങ്ങൾ ഉള്ളവരെയും മൾട്ടി സെല്ലുലാർ ഒന്നിലധികം കോശങ്ങൾ സെല്ലുകൾ ഉള്ളവരെയും തമ്മിൽ വേർതിരിക്കാൻ ഈ സിസ്റ്റത്തിന് സാധിച്ചില്ല. എന്തിനാണ് അത് വേർതിരിക്കുന്നത്? ഒരു സെല്ലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒന്നിലധികം സെല്ലുള്ള അവസ്ഥ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. ഒരു സെല്ലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ എന്താണ്, പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെ. മൾട്ടി സെല്ലുലാർ, നമ്മളെങ്ങനെയുള്ളവരാ? നമ്മുടെ ബോഡിയിൽ ലക്ഷക്കണക്കിന് സെല്ലുകളില്ലേ, നമ്മൾ മൾട്ടി സെല്ലുലാർ ആണ് അല്ലെ. നമ്മളും ബാക്ടീരിയയും ഒരുപോലെയാണോ കോംപ്ലക്സിറ്റിയിൽ? അല്ല. ബാക്ടീരിയയുടെ സർവ്വ ജോലിയും ആ ഒരു സെല്ല് ചെയ്യണം. നമുക്കോ? നമുക്കങ്ങനൊന്നുമല്ല. നമുക്ക് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ഓർഗൻ സിസ്റ്റംസ് ഉണ്ട് അല്ലെ. നമ്മൾ ശ്വാസം വലിക്കുന്നത് ആരാണ് ചെയ്യുക? നമ്മുടെ ലങ്സും ഒക്കെയാണ് ചെയ്യുക അല്ലെ. അപ്പൊ എന്താണ്, നമുക്കൊരു റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്. ഇനി നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ആരുടെ ജോലിയാണ്? നമ്മുടെ ഹാർട്ടിന്റെയും ജോലിയാണ്. അതിന്റെ പേരെന്താ? സർക്കുലേറ്ററി സിസ്റ്റം അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ സിസ്റ്റംസ് ഉണ്ട്. അത് ബാക്ടീരിയക്കുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളെയും ബാക്ടീരിയയും ഒന്നിച്ചിടാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് അവർ പറഞ്ഞേക്കുക, യൂണിസെല്ലുലാർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെ വേർതിരിക്കാൻ ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ട് സാധിച്ചില്ല. നല്ലൊരു ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? വേർതിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലെ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇറ്റ് ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. അപ്പൊ അതെന്താണ്? ഫോട്ടോസിന്തസിസ് എന്ന വാക്ക് നിങ്ങൾക്കറിയാം, പ്രകാശ സംശ്ലേഷണം, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ അങ്ങനെയുള്ളവരാണ്, ഒരു ഫോട്ടോസിന്തറ്റിക് ആണ്.
അതേസമയം നോൺ ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാലോ, അങ്ങനെ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സാധിക്കാത്ത, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഓർഗാനിസംസ് അല്ലേ. അപ്പൊ എന്താണ് ഈ ക്ലാസിഫിക്കേഷനിൽ, അങ്ങനെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെയും അതുപോലെ തന്നെ എന്താണ് നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെയും എഫക്റ്റീവായിട്ട് വേർതിരിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പൂപ്പലുകൾ അറിയാം അല്ലേ, മഷ്റൂംസ് കൂണുകളൊക്കെ പൂപ്പലുകളുടെ വർഗ്ഗത്തിൽ വരുന്നവയാണ് അല്ലേ. ഫംഗസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നവരാണ് നമ്മൾ കണ്ടിട്ടുള്ള, നമുക്ക് പരിചിതമായിട്ടുള്ള കൂണുകളൊക്കെ അല്ലേ. കൂണുകളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അവർ ഫോട്ടോസിന്തസിസ് ചെയ്യുമോ? അവർക്ക് പച്ച കളറുണ്ടോ? ഇല്ല അല്ലേ. വല്ല വെള്ളക്കളറോ ആഷ് കളറോ ഒക്കെയുള്ള കൂണുകളാണ് നമ്മൾ സാധാരണ കാണുക. കളർഡായിട്ടുള്ള ഭയങ്കര വിഷമുള്ള കൂണുകളും ഉണ്ട് കേട്ടോ. ഇനി എനിവേ, അപ്പൊ ഈ കൂണുകൾക്ക് പച്ചക്കളറില്ല, അവരോട്ട് ഫോട്ടോസിന്തസിസ് ചെയ്യാറും ഇല്ല. വല്ല അഴുകിയ സാധനങ്ങളിലൊക്കെയാണ് ഉണ്ടായി വരിക, കച്ചിയൊക്കെ പോലെ അല്ലെ. അപ്പോ അല്ലെങ്കിൽ അഴുകിയ ലീവ്സിലൊക്കെ ഇലകളിലും ഒക്കെ കിടക്കുന്നിടത്താണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോട്ടോസിന്തസിസ് ചെയ്യാൻ എനിവേ പറ്റത്തില്ല. അപ്പോഴ് ഈ എന്താണ് ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഈ ഫംഗസ് ും ഈ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിവില്ലാത്ത ഫംഗസുകളും ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന പ്ലാന്റ്സും ഒക്കെ പ്ലാന്റ് കിങ്ഡത്തിനകത്താണ് കിടക്കുന്നത്. അപ്പൊ അത് തീരെ പോരായികയാണ് അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞേക്കുക അല്ലെ. അപ്പൊ ഈ ഡ്രോബാക്ക് ഈ ഡിസഡ്വാൻറ്റേജ് എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മുടെ പുസ്തകത്തിലെ നാലാമതൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാല് പോയിന്റുകളാണ് ഡിസഡ്വാൻറ്റേജസിനകത്ത് വരിക. അപ്പോ അടുത്തത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നാലാമത്തെ പോയിന്റ് ഇതാണ്, എ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ഡിഡ് നോട്ട് ഫോൾ ഇൻ ടു എയ്തർ കാറ്റഗറി. അപ്പൊ രണ്ട് കിങ്ഡം ഉണ്ടാക്കി, രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി, ഈ രണ്ട് കിങ്ഡത്തിലും പെടാത്ത ഒട്ടധികം ആൾക്കാർ കിടക്കുകയാണ്. ഓക്കെ, ആകെ രണ്ട് കിങ്ഡേ ഉള്ളൂ, അതിൽ പെടാത്ത ആൾക്കാർ ഇനി നിൽക്കുന്നു. ഓക്കെ, അതൊരു വലിയൊരു ഡ്രോബാക്കാണ്. അപ്പൊ അതൊരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ അല്ല, സയന്റിഫിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അല്ല അല്ലെ. അപ്പോ അതുകൊണ്ട് നമ്മൾ എന്നാ പറയും, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഈസ് ഇനാഡിക്വേറ്റ്. അപ്പൊ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഈസ് ഇനാഡിക്വേറ്റ്, വൈ, എന്തുകൊണ്ടാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പോരാ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നാല് പോയിന്റുകൾ കണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ നാല് പോയിന്റുകളാണ് നമ്മുടെ ബുക്കിൽ എഴുതേണ്ടത്. എന്ത്? ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇനാഡിക്വേറ്റ് ആണ് എന്നതിന് തെളിവായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പൊ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ അദ്ദേഹം ചെയ്തത് മോർഫോളജി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രം നോക്കിയാണ്. അപ്പൊ മറ്റുള്ള കാര്യങ്ങളെ പറ്റി അന്ന് ബി സിയിലാണ് അല്ലെ, അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഇപ്പൊ അനാട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓർഗാനിസംസിനെയൊക്കെ കട്ട് ഓപ്പൺ ചെയ്തിട്ട് മുറിച്ചിട്ട് അകത്ത് കാണുന്ന ഘടനയാണ് അല്ലെ. അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ അക്കാലത്തുണ്ടായിരുന്നോ? മൈക്രോസ്കോപ്പൊക്കെ അക്കാലത്തുണ്ടോ? ഇല്ല. അപ്പൊ അദ്ദേഹത്തിന് അക്കാലത്ത് മറ്റ് ഇൻഫർമേഷൻസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അദ്ദേഹം കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ച് ക്ലാസിഫൈ ചെയ്തു എന്ന് ചുരുക്കം. പക്ഷേങ്കില് പിൽക്കാലത്ത് മറ്റു പല സൗകര്യങ്ങളും മറ്റു പല ഉപകരണങ്ങളും അറിവുകളും ഒക്കെ കണ്ടുപിടിക്കുകയും ഉണ്ടാവുകയും സ്വായത്തമാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എന്താണ്, നമ്മുടെ ക്ലാസിഫിക്കേഷന്റെ കാര്യത്തിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാകണം, ഉണ്ടായി. ഓക്കെ, അപ്പോൾ തുടർന്ന് വരുന്ന ക്ലാസിഫിക്കേഷനുകളിൽ മോർഫോളജി മാത്രമല്ല മറ്റു പല കാര്യങ്ങളും അവർ ഉൾപ്പെടുത്തി. അതെന്തൊക്കെയാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്? മോർഫോളജി പരിഗണിച്ചിട്ടുണ്ട്. കൂടാതെ എന്താണ്, സെല്ലിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ലേ. ഒരു സെല്ലാണോ ഒന്നിലധികം സെല്ലാണോ, പ്രോകാരിയോട്ടാണോ യൂകാരിയോട്ടാണോ എന്നൊക്കെ നോക്കണം അല്ലേ. അപ്പോൾ സെൽ സ്ട്രക്ചർ പരിഗണിച്ചിട്ടുണ്ടാകണം. പിന്നെ നേച്ചർ ഓഫ് വോൾ, അപ്പൊ ചില സെല്ലുകൾക്ക് വോളുണ്ട്, അതിനെ ചുറ്റി ഒരു വോളുണ്ട്, ചിലതിന് വോളില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ വോൾ ഉണ്ടാക്കിയേക്കുന്ന ഏത് മെറ്റീരിയൽ കൊണ്ടാണെന്ന് നോക്കണം അല്ലെ. അടുത്തത് മോഡ് ഓഫ് ന്യൂട്രീഷൻ, അപ്പോൾ ചിലർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്നത് ഓട്ടോട്രോഫ്സ് എന്നാണ്. ഓക്കെ, നമ്മൾ ഈ ടേം പിന്നീട് കാണും. ഇനി ചിലരെ സംബന്ധിച്ച് എന്താണ്, നമ്മളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്താണോ ഫുഡ് ഉണ്ടാക്കുന്നത്? അല്ല, നമ്മൾ വല്ല ചോറോ അല്ലെങ്കിൽ ഗോതമ്പോ ഒക്കെ കഴിക്കും. പ്ലാന്റ് ഉണ്ടാക്കിയ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളെ വിളിക്കുന്നത് ഹെറ്ററോട്രോഫ്സ് എന്നാണ്. സ്വന്തമായിട്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ലാത്ത ആൾക്കാരെ എങ്ങനെ വിളിക്കും? ഹെറ്ററോട്രോഫ്സ് എന്ന് വിളിക്കും. ഇത് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ഞാൻ തുടർന്ന് പറഞ്ഞു തന്നോളാം. ഓക്കെ, അപ്പൊ എനിവേ ഞാനിത് ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴ് നമ്മൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ പരിഗണിക്കണം എപ്പോഴ് ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ അല്ലെ. അതുപോലെ തന്നെ ഹാബിറ്റാറ്റ്, ഓരോരുത്തരുടെയും പ്രകൃതിദത്തമായ ആവാസ സ്ഥലം
നമ്മൾ പരിഗണിക്കണം. അതിനാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുക. അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ പരിഗണിക്കണം അല്ലെ. എന്തേറെ തരം മെത്തേഡ്സ് ആണ്. ചിലർ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്നവരാണ്. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചെമ്പരത്തിയുടെ ഒരു കമ്പ് മുറിച്ച് കുഴിച്ചു വെച്ചാൽ അത് ഉണ്ടാവും അല്ലെ. അപ്പോൾ നമ്മുടെ കയ്യോ കാലോ മുറിച്ചെന്ന കുഞ്ഞായിട്ട് മാറുമോ? ഇല്ലല്ലോ. നമ്മുടെ റീപ്രൊഡക്ഷന്റെ സ്റ്റൈൽ അതാണോ? ഇല്ല. നമുക്ക് സെക്ഷ്വൽ റീപ്രൊഡക്ഷനെ പോസിബിൾ ആയിട്ടുള്ളൂ അല്ലെ. അപ്പോൾ മെത്തേഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. ദെൻ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അതെന്താണ് എവല്യൂഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. പരിണാമം. എന്താണ് ഈ പരിണാമം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസംസിൽ നിന്ന് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടായി വന്ന പ്രോസസ്സാണ്. ഒത്തിരി കാലങ്ങൾ കൊണ്ടാണ് അല്ലെ. അതിനാണ് നമ്മൾ എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു ഓർഗാനിസത്തിനെ പരിഗണിക്കുമ്പോൾ, അതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ, നമ്മൾ അതിന്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, പരിണാമപരമായ അതിന്റെ റിലേഷൻഷിപ്പ് അല്ലെ, പരിണാമത്തിലൂടെ അത് കടന്നു വന്ന വഴികൾ, അതിനാരോടാണ് ബന്ധം, അത് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കണം എന്നാണ് പറഞ്ഞേക്കുക. ഈ എവല്യൂഷൻ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് വളരെ അക്യുറേറ്റ് ആയിരിക്കും എന്നാണ് പറയുക. ഓക്കെ. അപ്പൊ അത് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട കാര്യമാണ്. ഓക്കെ. അപ്പൊ മോർഫോളജിയോടൊപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് എന്ത് ഏറ്റവും നല്ല ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയണം അല്ലെ. അപ്പൊ ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനെ തുടർന്ന് ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷനും, ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ അതിനകത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അത് ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ കേട്ടോ, നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ത്രീ കിങ്ഡം ക്ലാസിഫിക്കേഷനെ തുടർന്ന് ഫോർ കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. അതിനകത്ത് പുതിയതായിട്ട് വന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കിങ്ഡം മൊണീറയാണ്. ഓക്കെ. അപ്പം ഫോർ കിങ്ഡം ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് കിങ്ഡം മൊണീറയുണ്ട്, കിങ്ഡം പ്രോട്ടിസ്റ്റയുണ്ട്, കിങ്ഡം പ്ലാന്റയുണ്ട്, കിങ്ഡം അനിമാലിയുണ്ട്. ഏത് ക്ലാസിഫിക്കേഷൻ വന്നാലും രണ്ടു പേരതിനകത്ത് സ്ഥിരമായിട്ടുണ്ടാവും. ആരൊക്കെയാണ്? കിങ്ഡം പ്ലാന്റയും കിങ്ഡം അനിമാലിയായും. പക്ഷെ അതിൽ ഉൾപ്പെടുന്ന ഓർഗാനിസംസിന്റെ കാര്യത്തിൽ വ്യത്യാസം വരും. ഓക്കെ. എനിവേ, അതൊക്കെ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ വെറുതെ വാക്കാൽ പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ടു കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. അത് പഠിക്കുക. അത് കൃത്യമായിട്ട് നമ്മൾ പോയിന്റൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. താങ്ക് യു.